സമാധാനം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യന്റെ ആവശ്യം എന്ന് പറയുന്ന സമാധാനമാണ് അത് വീട്ടിൽ നിന്നാണ് കിട്ടേണ്ടത് വീട്ടിൽ നിന്നാണ് കിട്ടുന്നത് അത് കിട്ടാതായപ്പോഴാണ് താങ്കൾ പിരിയാൻ തീരുമാനിച്ചത് താങ്കളുടെ വ്യക്തി ജീവിതത്തിലേക്ക് അധികം കടന്നു ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഈ ഇതിനിടയിൽ പല പ്രണയങ്ങളും വന്ന് എല്ലാം ഒന്നിനൊന്ന് വന്ന് പൊളിഞ്ഞു പോവുകയാണോ അതോ തീർച്ചയായിട്ടും അതായത് ആൾക്കാരെ മനസ്സിലാക്കാൻ താങ്കൾക്ക് കഴിയാത്തതാണോ താങ്കളെ മനസ്സിലാക്കാൻ പങ്കാളിക്ക് കഴിയാത്തതാണോ രണ്ടുണ്ട് അതിനകത്ത് രണ്ട് രണ്ട് തരത്തിലുമുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വളരെ റിജിഡായിട്ടുള്ള ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഒരു വിവാഹം ഒരു പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്നത് ലോകത്തിൻ്റെ മനുഷ്യൻ പുരോഗമിച്ച മനുഷ്യൻ്റെ ചിന്ത പുരോഗമിച്ച എല്ലാ സ്ഥലങ്ങളിലും വിവാഹവും പ്രണയവും ഒക്കെ സത്യം പറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ നൈരന്തിര്യമാണ് ഓഷയിൽ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഓഷയുടെ ആരാധകരാണ് ഞാൻ ആരുടെയും ആരാധകനല്ല അല്ല പക്ഷേ ഓഷേ വായിച്ചിട്ടുണ്ട് പക്ഷേ ഇഷ്ടമാണ് പുള്ളിയുടെ പല കാര്യങ്ങളും എല്ലാം ഒന്നും അല്ല ഇപ്പം നമ്മൾ മഞ്ജുവാരലേക്ക് വന്നാൽ ഇപ്പം ഇളമക്കര പോലീസ് താങ്കളുടെ പേര് കേസ് രജിസ്റ്റർ ചെയ്യും താങ്കളും സഹോദരിയൊക്കെ യാത്ര ചെയ്യുന്നതിനിടയിൽ അവർ മറ്റേ സിവിൽ വേഷത്തിൽ അതല്ലാതെ പോലീസ് യൂണിഫോമിൽ അല്ലാതെ വന്ന് കാറിൽ ഫോളോ ചെയ്ത് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അതിലേക്ക് നയിച്ച കാര്യം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത് അല്ല അതൊരു ഗൂഢാലോചനയാണ് മഞ്ജു വാര്യർക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അല്ല എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ മഞ്ജുവാര്യരെ ഈ പ്രണയവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല മഞ്ജുവാര്യര് ആ സമയത്ത് പ്രണയം ഞാൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവർ ഇത് ഈ ഞാൻ നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞതിനപ്പുറം മഞ്ജു വാര്യർ പിന്നീട് എന്തെങ്കിലും താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ

പിന്നെ മഞ്ജു വാര്യർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രൊജക്റ്റായിരുന്നു അത് നടക്കാതെ വന്നത് ആ സിനിമയിൽ അവരുടെ മാനേജർ കുറച്ച് കൈകടത്തിൽ നടത്തി ഓ അപ്പോൾ ഞാൻ പറഞ്ഞു ഇയാളോട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അവർ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് തന്നെ ഞാൻ തന്നെ പറഞ്ഞു ഇത് നിങ്ങളുടെ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ബാധ്യത ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളിതിനകത്ത് അഭിനയിക്കരുത് നിങ്ങളതിനനുസരിച്ചുള്ള എടുക്കുക എന്ന് ഞാൻ പറഞ്ഞു അന്നേരം അവരുടെ പ്രതികരണം എന്തായിരുന്നു അവര് അഭിനയിക്കുന്നില്ല എന്ന് ഈ കേസ് വന്നതിന് ശേഷമൊന്നല്ല അതിനു മുന്നേ തന്നെ സത്യത്തിൽ ഈ സംസാരമൊക്കെ തുടങ്ങുന്നത് പിന്നെ ഈ പ്രേമാഭ്യർത്ഥിനിയുമായി ബന്ധമുള്ള ഒരു കാര്യമേ അല്ല ഇത് ഇതിനുശേഷം ഈ സിനിമ കുഴിച്ചു മൂടാനുള്ള ശ്രമങ്ങൾ നടന്നു കയറ്റം കയറ്റം റിലീസ് നടക്കും അതെ അപ്പൊ ഞാൻ സിനിമ റിലീസ് മഞ്ജു വാരൻ എന്നുള്ള നടി വളരെ നല്ലതായിരിക്കില്ലേ അതാണ് എല്ലാ തരത്തിലും വളരെ നല്ല പെർഫോമൻസ് പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ തരത്തിലും അവർക്കും അതിനകത്ത് ധാരാളം ആളുകൾ കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ജീവൻ മരണ പോരാട്ടം നടത്തിയ സിനിമ ഉണ്ടാക്കിയതാണ് അപ്പൊ ആ സിനിമ പുറത്തു വരാതിരിക്കാനുള്ള ഞങ്ങളവിടെ മഞ്ഞ് പെയ്തു മഞ്ഞ് മലയിൽ കുടുങ്ങിയിട്ടുണ്ട് അതെ 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 അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് സിനിമ എടുക്കുന്നത് അവർ സഹകരിക്കുകയും ചെയ്തു എല്ലാം സഹകരിക്കുകയും ചെയ്തു പക്ഷെ ആ സിനിമ പുറത്തു വരാൻ വേറെ ആരോ ശ്രമിക്കുന്നുണ്ട് അപ്പം ഞാനൊരിക്കൽ ചോദിച്ചു നിങ്ങൾക്ക് അറി നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ സിനിമ പുറത്തു വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു എന്തായിരുന്നു മറുപടി അപ്പോൾ അവർ മുൻകൈ എടുത്തിട്ട് അവർ തന്നെ എന്നോട് പറഞ്ഞു സനൽ പിന്നെ സനൽ നോക്കൂ ഇതിന് ഇത് വിൽക്കാനുള്ള ശ്രമങ്ങൾ സനൽ നടത്തു എന്ന് പറഞ്ഞു അതിൻ്റെ

കോടതിയിലെത്തിയത് എന്നെ പിട എന്നെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകാമായിരുന്നു ചേച്ചി അപ്പോൾ എന്നെ പിടിക്കുന്നത് തന്നെ അത് വളരെ രസകരമായ കാര്യമാണ് ഇതിനകത്തൊരു വലിയ ഗൂഢാലോചനയുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഞാൻ ഇവർക്ക് ഇവരുടെ ജീവന ഭീഷണി ഉണ്ട് എന്ന് പറയാൻ കാരണം ഞാൻ ഇവരെ കാണാൻ പോയി കാണാൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പല തരത്തിലും ഇവർക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്നുള്ള തരത്തിലുള്ള മെസ്സേജുകൾ തരുന്നുണ്ടായിരുന്നു ഡയറക്റ്റ് മെസ്സേജ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെ കാണാൻ പോയി കാണാൻ പോയ സമയത്ത് ഇവരോട് സംസാരിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഇവരുടെ മാനേജറും വേറെ രണ്ട് കുറേ ആളുകളും ചേർന്നിട്ട് അവരൊരു വണ്ടിക്കകത്ത് തള്ളിക്കയറ്റി കൊണ്ടുപോകുമായിരുന്നു സംസാരിക്കാൻ പറ്റിയില്ല ഇല്ല സംസാരിക്കാനേ പറ്റിയില്ല അപ്പം ഞാനത് തിരിച്ചു വന്നു കാരണം അവർക്ക് അത്രമാത്രം സംസാരിക്കാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ പിന്നെ സംസാരിച്ചിട്ട് പറയട്ടെ എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു പിറ്റേ ദിവസം ഇവരെന്നെ വിളിച്ചു എന്താണ് വന്നത് കാണാൻ വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് നിങ്ങളോട് ഇനി സംസാരിക്കണൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ ഫോൺ കട്ട് ചെയ്തു അതിന് സംസാരിക്കാൻ അല്ല പക്ഷേ അന്നത്തെ അന്നത്തെ ആ സാഹചര്യവും മനോനിലയും എന്നെ അതിനെ അനുവദിക്കുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അവരെന്നെ വിളിക്കേണ്ടതെന്നെ കാര്യമില്ലായിരുന്നു വിളിച്ചിരുന്ന വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ സംസാ പിന്നെ സംസാരിക്കാനേ പോകില്ലായിരുന്നു അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായത് ഇവരെന്തോ ഒരു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവരുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് സംസാരിച്ചു അപ്പോൾ അതിനകത്ത് ഒരാൾ പറഞ്ഞു അത് ശരിയാണെന്നും പറഞ്ഞു അങ്ങനെ ആണ് ആരൊക്കെയാണ് അവരെ നിയന്ത്രിക്കുന്നത് പക്ഷേ അവർക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് പക്ഷേ ആവാം പക്ഷേ പക്ഷേ അതിനകത്ത് അങ്ങനെ ഒരു തോന്നൽ വരുമ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു ഒരു മനുഷ്യന് ഒരു അപകടം പണി പണഞ്ഞു എന്ന് എനിക്ക് തോന്നുകയും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിന് വളരെ വളരെ ഒരു പ്രശ്നമുണ്ടാകും അപ്പം അത് അതെൻ്റെ കുഴപ്പമാണ് സ്വാഭാവികമായിട്ട് അതിന് ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ എൻ്റെതായ ഒരു ആ വിഷയത്തിൽ നിന്ന് മാറി നമ്മളിപ്പോൾ കഴിഞ്ഞ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിരന്തരമായി ഫോളോ ചെയ്താൽ അടുത്തിടെ വന്ന ഒരു പോസ്റ്റിൽ പറയുന്നത് താങ്കൾ നാല് മാസത്തിനുള്ളിൽ കൊല്ലപ്പെടുമെന്നാണ് അങ്ങനെ തോന്നാൻ കാരണം എന്താണ് ഒന്ന് ഈ കേസ് ഗൂഢാലോചന ഉണ്ടായ ഒരു കേസാണ് ഈ കേസ് നിൽക്കില്ല മഞ്ജു വാര്യർ കൊടുത്ത കേസേ അല്ല കാരണം എന്തായാലും രാജ്യ നിയമം അതിൻ്റെ വഴി തടട്ടെ നമ്മളതിനെ കുറിച്ച് പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഈ കേസ് നിൽക്കില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതിൽ എല്ലാ കാരണങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഇവർക്ക് നോട്ടീസ് അയക്കാൻ പോലും ഓർഡർ ചെയ്യാതെ ആ കേസ് അപ്പം തന്നെ തള്ളുകയായിരുന്നു ചെയ്തത് ഇത് കോടതിയിലെത്തുകയും ഇതിൻ്റെ സത്യാവസ്ഥകൾ പുറത്തു വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എറണാകുളത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മികച്ച പോലീസ് ഉദ്യോഗസ്ഥര് പലരും അതിന് ആ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് സംശയിക്കുന്നു ഉറപ്പാണ് സംശയിക്കുന്നതൊന്നുമല്ല ഉറപ്പാണ് കാരണം ഈ കൊല്ലപ്പെടും എന്ന് പറയാൻ കാരണം എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത് കുന്നളയെന്ന് പറഞ്ഞു ഇപ്പോഴും ആ ഭയം ഉണ്ടോ ഭയമുണ്ടോ ഭയമല്ല ശ്രദ്ധ മാത്രമേ ഉള്ളൂ ഭയം എന്ന് പറയുന്നത് മരണം എന്ന് പറയുന്നത് ഏത് നിമിഷവും ആർക്കും ഉണ്ടാവുമല്ലോ നമ്മളിപ്പോൾ ആരെങ്കിലും കൊന്നുകളെ എന്ന് പറഞ്ഞിട്ട് ഒളിച്ചെടുത്തിരിക്കേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പം അതിന്റെ അടിയിൽ വരുന്ന ഈ പ്രതികരണങ്ങളിൽ താങ്കൾക്ക് മനോവിഭ്രാന്തിയാണെന്ന് പോലും ആൾക്കാർ ആൾക്കാരോപിക്കുന്നുണ്ട് ഇതൊക്കെ ഈ അതിന് ശ്രദ്ധിച്ചറിയാൻ പറ്റും അതിനകത്ത് പലരും മുഖമില്ലാത്ത ആളുകളും ഒരേ തന്നെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവരാരോപിക്കുന്നു തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അത് അതെ ചോദിച്ചതാണ് അല്ല അപ്പോൾ എനിക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ടോ എന്ന് പറയേണ്ടത് എന്നെ കൂടെ നേരിട്ട് സംസാരിക്കുന്ന ആളുകളും എന്റെ കൂടെ ജീവിക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ എന്നെ കണ്ടിട്ടേ ഇല്ലാത്ത പറ്റി കിംബന്തികൾ മാത്രം കേട്ടിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് മാനസിക പ്രശ്നമാണ് നിങ്ങൾ ഡോക്ടറെ കാണണമെന്ന് പറയുമ്പോൾ അത് ഞാനതിനെ കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടോ